ഹായ് ഫ്രണ്ട്സ്, വിൽസൺ വാനിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫി പറഞ്ഞു. അപ്പോൾ ഫോഴ്സിൻ്റെ ട്രാക്സ് ആംബുലൻസിൻ്റെ വിശേഷങ്ങളാണ് എന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് വന്നത് പാലക്കാട് തൃശ്ശൂരൊക്കെ ഫോഴ്സിൻ്റെ ഡീലറായിട്ടുള്ള രാധിയ മോട്ടോഴ്സിലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം പേഷ്യൻസ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാറ്റഗറിയിൽ മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ ആംബുലൻസിൻ്റെ പല കാറ്റഗറിയും പറഞ്ഞൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഏതൊക്കെ ടൈപ്പ് ആംബുലൻസ് വരുന്നുണ്ട്, എന്തൊക്കെ ഉപയോഗത്തിനാണെന്നൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് വരും. അത് ഞാനിവിടെ മുകളിലെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിനു ശേഷം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. ഇത് നമുക്ക് ഈ കാണുന്ന രൂപത്തിലുള്ള ഒരൊറ്റ വേരിയൻ്റ് ആയിട്ട് വേരിയൻ്റ് വൈസ് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒരു എ സി വരുന്നുണ്ട്, നോൺ എ സി വരുന്നുണ്ട് എന്നുള്ളൊരു വ്യത്യാസം ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫോഴ്സ് ട്രാവലറിലെ അതേ എഞ്ചിനാണ് ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. ബി എസ് ത്രീയിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാറ്റങ്ങളെല്ലാം വാഹനം മൊത്തത്തിൽ തന്നെ മാറിയിട്ടുണ്ട് എന്ന് പറയുന്നതാവും കറക്റ്റ്. അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് ചേഞ്ചസ് ബി എസ് ത്രീയിൽ നിന്ന് വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ നിലവിലുള്ള ഈ ഒരു ട്രാക്സ് ആംബുലൻസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ ബേസിക്സ് ഫോഴ്സിൻ്റെ ട്രാക്സ് ആംബുലൻസ് വരുന്നത്. പഴയ ട്രാക്സ് കണ്ടിട്ടുള്ളവർക്ക് അതല്ലെങ്കിൽ പഴയ ക്രൂയിസറൊക്കെ കണ്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഓരോ മാറ്റങ്ങൾ, വളരെ വലിയ മാറ്റങ്ങൾ ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ നിലവിൽ കാണുന്ന പോലെ ഫുൾ സ്റ്റിക്കർ റിഫ്ലക്ടറുകൾ കാര്യങ്ങൾ, അതുപോലെ തന്നെ പേഷ്യൻ്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്നുള്ള സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അതായത് ഒരു ആംബുലൻസിന് വേണ്ട മാൻഡേറ്ററി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആറായി പറയുന്നുണ്ട്. ആ രീതിയിൽ അതൊക്കെ മീറ്റ് ചെയ്യുന്ന ഒരു വാഹനമായിട്ടാണ് ഈ ഒരു ഫോഴ്സ് ട്രാക്സ് ആംബുലൻസ് കമ്പനി തന്നെ നമുക്ക് ഇറക്കി തരുന്നത്. മറ്റുള്ള ചെറിയ മാറ്റങ്ങൾ എടുത്തു കഴിഞ്ഞാലും അല്ല സീറ്റിൻ്റെ കാര്യത്തിനുള്ള സൗകര്യത്തിൻ്റെ കാര്യത്തിൽ വേണമെങ്കിൽ ചെയ്യാമെന്നുള്ളത്, അതൊഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രൂപത്തിൽ തന്നെ എല്ലാ പേപ്പറും ക്ലിയറായി തന്നെ കൊണ്ട് നടക്കാവുന്ന രീതിയിലാണ്. നമ്മൾ വേറെ എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് പേപ്പർ വർക്കും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ആ രീതിയിൽ ഫുൾ ഒരു ആംബുലൻസ് എന്നുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ട് തന്നെ ഇറക്കുന്നൊരു വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ട് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡിസൈൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഫുള്ളായിട്ട് മാറിയിട്ടുണ്ടാവും. അതൊരു ഹെഡ്ലൈറ്റിലായാലും ഗ്രില്ലായാലും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പഴയൊരു വാഹനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഷാർപ്പായിട്ടുള്ള എഡ്ജുകളും കാര്യങ്ങളായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി ഒരു ഒഴുകുന്ന രീതിയിലേക്ക് വാഹനത്തിനെ മാറ്റിയിട്ടുണ്ട്. എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല, നമുക്ക് ഹാലജൻ യൂണിറ്റ് തന്നെയാണ് ഹെഡ്ലൈറ്റും വരുന്നത്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അവിടെ വലിയൊരു ഗ്രില്ല് വന്നിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ഒരു ഭൂരിഭാഗം ഏരിയയും ആ ഒരു ഫ്രണ്ട് ഗ്രില്ലാന്ന് പറയാം. അതിൽ എഫ് എന്നുള്ള ഫോഴ്സിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഫോഴ്സ് എന്ന് അവിടെ മുകളിൽ എഴുതിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്രണ്ടിൽ പറയാനുള്ളത്. ബംബറൊക്കെ നമുക്ക് ബ്ലാക്കാണ് വരുന്നത്. ബോഡി കളർ ബംബറ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ഉരുട്ടിയെടുത്ത രീതിയിലുള്ളൊരു റൗണ്ട് ഷേപ്പിലേക്ക് വാഹനം മാറിയിട്ട് ഒരു ഷാർപ്പ് എഡ്ജ് മാറിയിട്ടത് ബേസിക്സിൽ ഒന്ന് പെഡസ്ട്രിയൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങളും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഒരു ലുക്കിലൊരു ചേഞ്ചും ഒക്കെ ആ രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് നമുക്ക് ഫ്രണ്ടെന്ന് പറയാനുള്ളത്. പിന്നെ ഒരു മാറ്റം വന്നിട്ടുള്ളത് ഗ്ലാസ്സിലാണ്. ഒരു നമ്മുടെ ഒരു ബീഡിംഗ് ഉള്ള ഗ്ലാസ്സിന് പകരം നമുക്കിവിടെ ഒരു സ്റ്റെക് ടൈപ്പ് ഗ്ലാസ്സാണ് വന്നിട്ടുള്ളത്. അത് മെഷീൻ പഞ്ചിങ്ങാണ് വരുന്നതാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലൊരു ഗ്ലാസ്സിലേക്ക് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബീഡിംഗ് ഉള്ളതിനേക്കാളും കുറച്ചുകൂടി സേഫാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു വെള്ളം ഇറങ്ങുന്ന രീതിയിലുള്ള ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആ രീതിയിൽ ഒഴിവായി കിട്ടും. പിന്നെ നമ്മൾ ട്രാവലറിൽ കണ്ടതുപോലെ തന്നെ എഫ് എം 2.6 CR എന്ന് പറഞ്ഞിട്ടുള്ള എഞ്ചിനെ സൂചിപ്പിക്കുന്ന ഒരു ബാഡ്ജും കൂടെ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഇൻഡിക്കേറ്റർ കാണാം. ടയർ സൈസ് വരുന്നത് നമുക്ക് 215/75 പ്രൊഫൈലുള്ള 15-inch റേഡിയൽ ടയറാണ് വരുന്നത്. വിത്ത് ട്യൂബാണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ഡിസ്ക് വരുന്നുണ്ട്. പുറകിൽ നമുക്ക് ഡ്രം ബ്രേക്കാണ് വരുന്നത്. അതുപോലെ ഫ്രണ്ട് സസ്പെൻഷൻ വന്നിട്ടുള്ളത് നമുക്ക് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ്. ഡബിൾ വിഷ്ബോൺ ടൈപ്പ് സസ്പെൻഷനാണ് നമുക്ക് മുൻ ഫംഗ്ഷനിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വീൽ ആർച്ചുകൾ കാണാം. അതിൻ്റെ ഒരു സൈഡിൽ ക്ലാഡിങ് ഒരു ബ്ലാക്ക് കളറിലുള്ള ക്ലാഡിങ് അത് ഈ അറ്റം വരെ എത്തിക്കുന്നത് കാണാം. വളരെ വലിയൊരു വാഹനമുണ്ടോ അതേ ഫ്രെയിമിൽ കൊള്ളണമെങ്കിൽ ഒരുപാട് ബാക്ക് പോകണം. അത്രയും നീളമുണ്ട് ഒരു വാഹനത്തിന്. നിങ്ങൾ ക്രൂയിസറൊക്കെ കണ്ടുള്ളവർക്ക് അറിയാൻ പറ്റും 9-seater ക്രൂയിസറൊക്കെ ഇറങ്ങുന്നത്. അതുപോലെ തന്നെ സൈഡ് മിറർ നമുക്ക് ബ്ലാക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിലൊക്കെ ബ്ലാക്കാണ് വരുന്നത്. നിറയെ റിഫ്ലക്ടർ ഇതേ താഴെയും മുകളിലൊക്കെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫുട് സ്റ്റെപ്പ് വരുന്നതൊക്കെ ഈ ഒരു നിങ്ങൾ കാണുന്ന ഒരു സ്റ്റോക്ക് കണ്ടീഷനിലുള്ള ഒരു വാഹനമാണ്. നിങ്ങൾക്ക് ഒരു ഫുട് സ്റ്റെപ്പ് അതുപോലെ തന്നെ മുകളിലുള്ള ഒരു ടയർ ആൻഡ് ഡോം ലൈറ്റ് ഒക്കെ കാണാൻ സാധിക്കും. ഇതൊക്കെ ഒരു സ്റ്റോക്ക് കണ്ടീഷനാണ്. അതിൽ ആക്സറി അല്ലെങ്കിൽ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ടൊന്നും കാണാൻ സാധിക്കില്ല. ഈ രൂപത്തിൽ തന്നെയാണ് നമുക്ക് വാഹനം കമ്പനിയിൽ നിന്ന് ലഭിക്കുക. ആ ഒരു വീൽ ആർച്ചും കാര്യങ്ങളൊക്കെ അതേ പുറകിലേക്കും എത്തി നിൽക്കുന്നുണ്ട്. പുറകിൽ നമുക്ക് ഡ്രം ബ്രേക്കാണ് പുറകിൽ വന്നിട്ടുള്ളത്. ഡിസ്ക് ബ്രേക്ക് നമുക്ക് ഫ്രണ്ടിൽ വരുന്നുള്ളൂ. എ ബി എസ് വരുന്നുണ്ട് ഈ വാഹനത്തിന്. അതുപോലെ തന്നെ ഇവിടെയുള്ളൊരു മാറ്റം നമുക്ക് സസ്പെൻഷൻ പുറകിൽ ലീഫ് സ്പ്രിംഗ് ആണ് വരുന്നത്. അതിൻ്റെ ഒരു എണ്ണം പഴയ വാഹനത്തിൽ നിന്ന് ഒരെണ്ണം കുറച്ചിട്ടുണ്ട്. പക്ഷേ അതവിടെ കൊടുത്തിട്ട് വേണ്ടവർക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്ത് മാറ്റാൻ കഴിയുന്ന രീതിയിലൊരു ലീഫ് സ്പ്രിംഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ രൂപത്തിലാണ് സൈഡിലുള്ള മാറ്റങ്ങൾ. അതുപോലെ തന്നെ ഫ്യൂൽ ടാങ്ക് വരുന്നത് നമുക്ക് ഒരു ലെഫ്റ്റ് സൈഡിലാണ് വന്നിട്ടുള്ളത്. 63.5 liter ആണ് അതിൻ്റെ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലെ മിററുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് റോൾ ഡൗൺ ചെയ്യാൻ പറ്റുന്നതാണ്. തുടക്കത്തിൽ രണ്ട് ക്യാബിനും ഇത് നമുക്ക് സ്ലൈഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഏറ്റവും പുറകുവശത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ടിലും നമുക്ക് വശങ്ങളിലായിട്ട് പറയാനുള്ളത്. ബാക്കിയുള്ള മാറ്റങ്ങളൊക്കെ പുറകിലാണ് വരുന്നത്. പുറകെ ആദ്യം തന്നെ ശ്രദ്ധ പോവുക നമ്മുടെ ഒരു സ്പെയർ വീൽ തന്നെയാണ്. അത് നമുക്ക് ഈ ഒരു ബൂട്ട് ലിഡിലായിട്ടാണ് നൽകിയിട്ടുള്ളത്. ബൂട്ട് എന്ന് ആക്ച്വലി പറയാൻ പറ്റില്ല. അതിന് ഡോറ് പുറകിൽ ഡോറിലാണ് അത് മൗണ്ട് ചെയ്തിട്ടുള്ളത്. ഫോഴ്സ് എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രാക്സ് എന്നുള്ളൊരു ബാഡ്ജിങ് ഈ ഭാഗത്തും കാണാം.
അതുപോലെ ടെയിൽ ലൈറ്റും എല്ലാം നമുക്ക് ബൾബ് തന്നെയാണ് വന്നിട്ടുള്ളത്. റിവേഴ്സ് ലാമ്പ്, ബ്രേക്ക് ലൈറ്റ്, അതുപോലെ തന്നെ പാർക്ക് ലൈറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ കാണാം. പിന്നെ താഴെയായിട്ട് നമുക്ക് ബ്ലാക്ക് കളർ ബമ്പറാണ് വന്നിട്ടുള്ളത്. അതിൽ പാർക്കിംഗ് സെൻസറുകളും കാണാനായിട്ട് സാധിക്കും. അവിടെയും ഒരുപാട് റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. പുറകിൽ ചവിട്ടി കയറാനായിട്ട് ഒരു ഫുട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഗ്ലാസ് ഫ്രണ്ടിൽ അതുപോലെ തന്നെ ബീഡിംഗ് ഇല്ലാത്ത ടൈപ്പ് ഗ്ലാസ്സാണ് പുറകിലും നൽകിയിട്ടുള്ളത്. അപ്പോൾ ബാക്കി ഉള്ളിൽ കെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡോറ് തുറക്കുന്നതിൻ്റെ ഉള്ളിലൊരു ലിവർ ഉണ്ട്, അത് പ്രസ് ചെയ്തിട്ടാണ് തുറക്കുക. അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഒരു ട്രാവലറിലൊക്കെ കണ്ട പോലെ തന്നെയുള്ളൊരു ഒരാൾക്ക് സിമ്പിളായിട്ട് എടുക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു സ്ട്രെച്ചറും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാഹനം 6+ പേഷ്യൻ്റ് ആണ് അതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്. നമുക്ക് ഡ്രൈവറും 2 പാസഞ്ചറും മുന്നിൽ, അങ്ങനെ മൊത്തം 3 പേർക്ക് മുന്നിലിരിക്കാൻ പറ്റും. ഇവിടെ 2 സീറ്റ് ഭാഗത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സീറ്റ് കൊടുത്തതാണ്. മൊത്തം 6 പേർക്കും കൂടാതെ പേഷ്യൻറ്റിന് യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇതെല്ലാം നമുക്ക് സീറ്റുകളൊക്കെ ഫോൾഡ് ചെയ്ത് വെക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു മെഡിസിൻ ബോക്സ് നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് 2.2 ലിറ്ററിൻ്റെ ഒരു ഓക്സിജൻ സിലിണ്ടർ വെക്കാവുന്നൊരു അതിനുള്ളൊരു ഭാഗ സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. വേറെ സൗകര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഫാന്, 2 ഫാന് നൽകിയിട്ടുണ്ട്. ഈ നമ്മളിപ്പോൾ കാണുന്ന വാഹനം AC വരുന്ന മോഡലാണ്. കൂടാതെ 2 ലൈറ്റ് നമുക്ക് പുറകിലെ ക്യാബിനിലേക്കും കൊടുത്തിട്ടുണ്ട്. അതിന് 2 മോഡുകളും വരുന്നുണ്ട്, ഒരു ലൈറ്റിൻ്റെ ഡിമ്മ് ബ്രൈറ്റ് എന്നുള്ള രീതിയിലും വേണമെങ്കിലും കണക്കാക്കാം. അങ്ങനെ അത് കൂടാതെ തന്നെ ഒരുപാട് ഹാൻഡിലുകളും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ പുറകിൽ പോകുമ്പോൾ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ആ ട്രാവലറിൽ ഈ ഒരു ഡോറ് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നൊരു രീതിയിലുണ്ടായിരുന്നത്. ആ രീതിയിൽ നമുക്ക് ട്രാക്സിൽ വരുന്നില്ല, പക്ഷേ അത് ഇവിടെ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ കഴിയുന്ന രീതിയിലൊരു ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അതായത് ഡോറ് നമുക്ക് അടഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് കാറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ അത് അടഞ്ഞ് പാതിരിക്കുക ലോക്ക് ചെയ്ത് വെക്കാവുന്നൊരു സൗകര്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ കയറുന്ന സമയത്ത് പിന്നെ കയറാൻ കുറച്ച് പാടാണ്. നമുക്ക് പേഷ്യൻറ്റിനെ കയറ്റി എത്തുന്നതാണ് ഏറ്റവും സുഖം. നമുക്ക് കയറിയിരിക്കാൻ ഏറ്റവും കുറച്ചുകൂടി എളുപ്പം ഈ ഭാഗത്തു നിന്നാണ്. ഇവിടെ ഫുട് സ്റ്റെപ്പിൽ ചവിട്ടാതെ നമുക്ക് കയറാനായിട്ട് പറ്റില്ലട്ടോ. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നൊരു വണ്ടിയാണ്. അത് നോക്കുന്ന സമയത്ത് ഈ രൂപത്തിലാണ് ഇവിടെ ഇരിക്കുക പേഷ്യൻസിൻ്റെ ഒപ്പമുള്ളവർ. കയറാനും ഇറങ്ങാനൊക്കെ ആയിട്ട് നിരവധി ഡോർ നമുക്ക് ഹാൻഡിലുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു വശങ്ങളിലാണ്, അതുപോലെ തന്നെ മുകളിൽ കൊടുത്തിട്ടുണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ഹാൻഡിലുകൾ കൊടുത്തിട്ടുണ്ട്. എർഗണോമിക്സിൻ്റെ കാര്യത്തിലൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു ഡോറിൻ്റെ പുറകിലായിട്ടും നൽകിയിട്ടുണ്ട്. സീറ്റ് പോക്കറ്റുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ പോലത്തെ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് അത്യാവശ്യം നല്ല രീതിയിലൊരു ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മൊത്തത്തിലൊരു മാനേജ്മെൻ്റ് ഒക്കെ വളരെ നീറ്റായി ചെയ്തിട്ടുണ്ട്. നല്ലൊരു വാഹനം നമുക്ക് ആ ഒരു വീതിയും നീളവും വാഹനത്തിൻ്റെ ഒരു എക്സ്ട്രാ നീളവും വീതിയൊക്കെ നമുക്ക് ഉള്ളിൽ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന രീതിയിലൊരു സ്പേസാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട് ഫോഴ്സിന് എന്ന് പറയാം. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് AC വാഹനമായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടൈപ്പ് നമുക്കൊരു റൂഫ് ലഭിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഡിസൈൻ ആയിരിക്കും. AC ഉള്ളതിലാണ് നമുക്ക് ഈ ടൈപ്പ് റൂഫ് വരിക. അതുപോലെ തന്നെ ഒരുപാട് ഹുക്ക് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. മുന്നിലും പുറകിലൊക്കെ നൽകിയിട്ടുണ്ട്. ഒരു ഗ്ലൂക്കോസ് കയറ്റുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ വെക്കാം, അതല്ലെങ്കിൽ മുകളിൽ വെക്കാവുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കി കഴിഞ്ഞാൽ ഒരു സ്ട്രെച്ചറിനുള്ള സ്പേസ് ആണെങ്കിലും ഇപ്പോൾ അതിലൊരു പേഷ്യൻ്റ് ഉണ്ടെങ്കിലും ഒക്കെ ഇഷ്ടം പോലെ ഒരു കിടന്നു കഴിഞ്ഞാൽ നമുക്ക് തല അവിടെ പോയി മുട്ട അല്ലെങ്കിൽ കാല് വെക്കാനുള്ളൊരു കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ഫീല് ഒരിക്കലും വരില്ല. ബൊലീറോയുടെ ഒരു ആംബുലൻസിൽ കയറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഡെമോ കാണിക്കാൻ വേണ്ടി ഞാൻ തന്നെ കിടന്ന് നോക്കിയ സമയത്ത് എൻ്റെ തല പോയിട്ട് അവിടെ മുട്ടുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ ഇതിൽ അത്ര പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. കാരണം നിങ്ങൾ ആ പുറത്തുനിന്ന് കണ്ട പോലെ തന്നെ വാഹനത്തിൻ്റെ നീളം മാരകമായിട്ടുള്ള നീളം വരുന്നതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സ്ഥല സൗകര്യം നമുക്കുള്ളിൽ ലഭിക്കുന്നുണ്ട്. 160 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഏകദേശം നീളം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 5120 mm നമുക്കിതിന് നീളം വരുന്നുണ്ട്. അതുപോലെ തന്നെ വീതി വരുന്നത് 1818 mm. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡ്രൈവർ സൈഡ് നോക്കാം. അപ്പോൾ അത് തന്നെ ഡോർ പാഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതൊരു ഫൈബറാണ് വരുന്നത്, അല്ലാതെ നമുക്ക് റെക്സിൻ അല്ലെങ്കിൽ ഒരു ക്ലോത്ത് ടൈപ്പ് കാര്യങ്ങളല്ലേ വരുന്നത്. വേറെ ഫീച്ചേഴ്സൊന്നും നമുക്ക് എടുത്ത് പറയാനില്ല. പവർ വിൻഡോ പോലത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ലോക്ക് അൺലോക്കിൻ്റെ ലിവറൊക്കെ നമ്മൾ ആദ്യം മുതലേ കാണുന്ന രീതിയിലൊരു സാധനമാണ്. അതുപോലെ തന്നെ ഒരു ഡോർ ഹാൻഡിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് ഗ്ലാസ് വൈൻഡർ വന്നിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഡ്രൈവർ സീഡോ സീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുഷനിങ്ങളൊരു സീറ്റും കാര്യങ്ങളോ വന്നിട്ടുള്ളത്. അപ്പോൾ കയറി ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന് തന്നെ മീറ്റർ നമുക്ക് RPM മീറ്റർ വരുന്നുണ്ട്, ഓഡോമീറ്റർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു MID വരുന്നുണ്ട്. അതിൽ കൂടാതെ ഒരുപാട് ടെൽടെയിൽ ലൈറ്റ്സും വന്നിട്ടുണ്ട്. നിരവധി ഇൻഫർമേഷൻ നമുക്ക് ആ രീതിയിൽ അറിയാനായിട്ട് സാധിക്കും. ഇവിടെ മോഡിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. നമുക്ക് ഓഡോമീറ്റർ, ട്രിപ്പ് A, ട്രിപ്പ് B തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിൽ കാണിക്കുക. ഇവിടെ നമുക്ക് ഫ്യൂവൽ ലെവൽ കാണിക്കും. ഇവിടെ എഞ്ചിൻ ടെമ്പറേച്ചർ, നടുവിൽ ക്ലോക്ക്, അത്തരം കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ടെൽടെയിൽ ലൈറ്റ്സ് ഇവിടെ കാണാം. അതുപോലെ ഫ്യൂവൽ ലെവൽ ലോ ഫ്യൂവലിൻ്റെ ഒരു വാണിംഗ് ഇപ്പോൾ അവിടെ കത്തുന്നുണ്ട്. ഏകദേശം 10-15 ലിറ്ററിൻ്റെ കുറവായപ്പോൾ തന്നെ ആ ഒരു ഇൻഡിക്കേഷൻ ലഭിച്ചു തുടങ്ങും. കാരണം വലിയൊരു ടാങ്കാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. നമുക്ക് 63.5 ലിറ്റർ എന്ന വലിയൊരു കപ്പാസിറ്റി ഫ്യൂൾ ടാങ്കിന് വരുന്നുണ്ട്. പിന്നെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ AC വെൻറ്റുകളൊക്കെ സാധാരണ കണ്ടിട്ടുള്ള ഒരു രൂപത്തിൽ തന്നെയാണുള്ളത്. ഒരു റൗണ്ട് ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്. AC വരുന്നൊരു മോഡലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെഡ്ലൈറ്റ് ലെവലറിൻ്റെ ഒരു കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. നമുക്ക് ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. അതിൽ ഫോഴ്സിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഹോൺ വളരെ ലൗഡായിട്ടുള്ളൊരു ഹോണാണ്.
അത്യാവശ്യം സൗണ്ടുള്ളൊരു ഹോൺ തന്നെയാണ് വന്നത്. പിന്നെ നമ്മുടെ മുകളിൽ കണ്ട ഒരു സൈറൻ്റെയും ആ ഒരു ഡോംലൈറ്റിൻ്റെയും കൺട്രോൾസ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. പവർ ഓൺ ആക്കുക, എന്നിട്ട് ഈ ഒരു ബി ലൈറ്റ് എന്നൊരു ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് മുകളിലെ ഒരു ലൈറ്റ് വർക്ക് ചെയ്യും. ഇവിടെ സൈറൻ്റെ സൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വോളിയം നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാം. അതാണ് സൗണ്ട്. അതുപോലെ ലൈറ്റും കത്തുന്നുണ്ടാവും. പിന്നെ നമുക്ക് ഈ ഒരു മൈക്കും കൂടി ഉപയോഗിക്കാനായിട്ട് പറ്റും. അതൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ട് അതിൻ്റെ ഉപയോഗം കാര്യങ്ങളൊക്കെ ഓരോ സൈറൺ ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. ഓരോ സൈറൺ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് എന്ത് ടൈപ്പ് ആ ഒരു എമർജൻസി ആയിട്ട് പോവാണോ അല്ല വേറെ എന്തെങ്കിലും ഒരു പേഷ്യൻറ്റ് മാറ്റാനാണോ അല്ല നമ്മുടെ ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന അങ്ങനെ ഓരോ സൈറണും ഓരോ പർപ്പസ് ഉണ്ട്. അതൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, അത് കണ്ടാൽ മതി. അതുപോലെ തന്നെ ഒരുപാട് കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പുറകിൽ രണ്ട് രണ്ട് ഫാനിൻ്റെയാണ് ഈ ഫാൻ വർക്ക് ചെയ്യാനുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറകിലെ ആ ഒരു ലൈറ്റ്, ഞാൻ അവിടുന്ന് കാണിച്ച ഒരു ലൈറ്റിൻ്റെ കൺട്രോൾ നമുക്കിവിടെ ഡ്രൈവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഹസാർഡ് ലൈറ്റിൻ്റെ ഒരു കൺട്രോൾ, ഇത്രയും കാര്യങ്ങളാണ് ബട്ടൺസ് ആയിട്ടുള്ളത്. അതിന് താഴെ നമുക്ക് മാനുവൽ എ സി വരുന്നുണ്ട്, അതിൻ്റെ കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ എ സി മിനിമം മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സ് കൂളിംഗ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തണുക്കുന്ന ഒരു ഫീച്ചർ കൂടി ഈ ഒരു വാനത്തിൽ നൽകിയിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ ഒരു ചാർജ് സോക്കറ്റും കാണാം. ഇത്രയും കാര്യങ്ങൾ നമുക്കൊരു ഡാഷ് ബോർഡിലായിട്ട് കാണാനുള്ളത്. പിന്നെ ചെറിയൊരു ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട്. മുകളിലായിട്ടൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ അറ്റത്തും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡാഷ് ബോർഡിലുള്ളൂ. സെൻട്രൽ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 5-സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ്റെ ഒരു ഗിയർ ലിവർ കാണാം. അതുപോലെ തന്നെ മാനുവൽ ഹാൻഡ് ബ്രേക്ക് കാണാം. അതിന് താഴെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും നമുക്ക് സൗകര്യങ്ങളായിട്ട് ഒരു വാനത്തിൽ പറയാനുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ രണ്ടുപേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു വലിയ സീറ്റും മുൻവശത്തായിട്ട് നൽകിയിട്ടുണ്ട്. ഡ്രൈവർ അടക്കം 3 പേരാണ് നമുക്ക് മുൻവശത്തായിട്ട് ഇരിക്കുക. ആ രീതിയിലാണ് കാര്യങ്ങൾ വന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 6 ആളുകൾക്ക് വരെ നമുക്കൊരു പെർമിറ്റിൽ തന്നെ 6 ആൾക്ക് വരെ ഇതിൽ പേഷ്യൻറ്റ് കൂടാതെ യാത്ര ചെയ്യാനുള്ളൊരു പെർമിറ്റും കാര്യങ്ങളാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. രണ്ട് സൈഡ് നമുക്ക് സൺ വൈസർ വരുന്നുണ്ട്. ഡ്രൈവർ സൈഡ് ഒരു ടോൾ സീറ്റ് ഹോൾഡറും നൽകിയിട്ടുണ്ട്. അതുപോലെ മാനുവലി ഡിം ചെയ്യാൻ കഴിയുന്ന IR ആണ് നൽകിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഇനി എഞ്ചിൻ്റെ ഭാഗം കൂടി നോക്കാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് ട്രാവലറിലും ഇതിലിപ്പോൾ ഒരേ എഞ്ചിനാണ് വരുന്നത്. ആദ്യം ഒരു BS3 ട്രാക്സിൽ വന്നിരുന്നത് നമുക്ക് 3 സിലിണ്ടർ എഞ്ചിനായിരുന്നില്ല. ഇപ്പോൾ ഇതിൽ 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. 2596 cc 4 സിലിണ്ടർ എഞ്ചിനാണ്. അതുപോലെ തന്നെ 90 bhp 250 Nm ടോർക്കാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എഞ്ചിമെ നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫില്ലാണ്, നിറഞ്ഞിരിക്കുന്നത്. എഞ്ചിൻ ബേ ഫുള്ളായിട്ട് ഓരോ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഇൻസുലേഷനൊക്കെ നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് അത്യാവശ്യം നോയ്സും കാര്യങ്ങളൊക്കെ കുറക്കാനായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ഫോഴ്സ് നൽകിയിട്ടുണ്ട്. എന്തായാലും പഴയ ഒരു BS3 എന്നൊക്കെ റൈഡും കംഫർട്ട് കൊണ്ടും അതുപോലെ തന്നെ റിഫൈൻമെൻറ്റ് കൊണ്ടൊക്കെ വളരെ മുന്നിലാണ് ഇപ്പോൾ ഇറങ്ങുന്ന ഈ ഒരു BS6 ഫോഴ്സ് ട്രാക്സ് എന്ന് പറയാം. അത് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു ആംബുലൻസ് ടൈപ്പ് ആണെങ്കിലും പാസഞ്ചർ ടൈപ്പ് നമുക്ക് ക്രൂയിസർ വരുന്നുണ്ട്. അതാണെങ്കിലും ഒരുപാട് റൈഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലും നമുക്ക് റിഫൈൻമെൻറ്റ് കാര്യത്തിലൊക്കെ ഒരുപാട് മുന്നിലായിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ട്രാക്സ് ആംബുലൻസിൻ്റെ വിശേഷങ്ങൾ. നമുക്ക് ഇതിനൊരു മൈലേജ് ഏകദേശം നോക്കി കഴിഞ്ഞാൽ 13 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് റോഡിലൂടെയും ഏത് ഒരു ടെറൈനിലൂടെയും വാഹനം കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഒരു പക്ക ഒരു റിജിഡ് ഫീലും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ഫോഴ്സിൻ്റെ അറിയാം. നമുക്ക് ഈ ഒരു കാറ്റഗറി ക്രൂയിസർ ആണെങ്കിലും ട്രാക്സ് ആണെങ്കിലും ഒക്കെ ഓടുന്ന ഏത് രീതിയിലുള്ള മോശം റോഡ് കണ്ടീഷനിലും ഓടാൻ പറ്റിയ വാഹനങ്ങളാണ് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ രൂപത്തിൽ തന്നെയാണ് ഇപ്പോഴും ഈ ഒരു വാഹനം ഉള്ളത്. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും എടുത്തു പറഞ്ഞൊരു അഡ്വാൻറ്റേജും. നമ്മൾ ഞാനും ആദ്യം വിചാരിച്ചത് നമ്മൾ ട്രാവലർ പോലെ വലിയ വാഹനങ്ങളല്ലേ നമുക്ക് ആംബുലൻസിന് പറ്റുന്നത്, അതല്ലേ ഏറ്റവും സേഫ് എന്നുള്ള രീതിയിൽ. പക്ഷേ നമ്മുടെ റോഡ് കണ്ടീഷൻ നമ്മുടെ നാടിൻ്റെയൊക്കെ അവസ്ഥ വെച്ചിട്ട് ഉള്ളേരിയയിൽ റൂറൽ ഏരിയയിലൊക്കെ നമുക്ക് വലിയ വണ്ടികൾ ട്രാവലർ പോലത്തെ വലിയ വാഹനങ്ങൾ പോകാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് ഇത്തരം ചെറിയ വാഹനങ്ങളും ആവശ്യമാണ് എന്നുള്ളത് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയുള്ളത്. അപ്പോൾ എക്സോറൂം വരുന്നത് നമ്മളിപ്പോൾ കണ്ട AC വേരിയൻറ്റ് 1226000 എക്സോറൂം പ്രൈസ് വരുന്നത്. AC ഇല്ലെങ്കിൽ നമുക്ക് 1176000 രൂപയാണ് എക്സോറൂം പ്രൈസ് വരും. അപ്പോൾ ഇതിൻ്റെ ഒരു ഓൺറോഡ് പ്രൈസും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതിൻ്റെ അല്ല ഇനി ഇറങ്ങാൻ പോകുന്ന ഗൂർക്ക ട്രാവലർ പോലത്തെ ഫോഴ്സിൻ്റെ എല്ലാ വാഹനങ്ങളുടെയും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ രാധ്യ മോട്ടോർസ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവർ വിളിച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യങ്ങളുടെയും മെസ്സേജ് അയച്ചാൽ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.